ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് പുതിയൊരു സെക്ഷനാണ്, ഇൻ്റഗ്രേഷൻ യൂസിങ് ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റീസ്. അപ്പോൾ നിങ്ങൾ പ്ലസ് വണ്ണിൽ പഠിച്ചിട്ടുള്ള ട്രിഗ്നോമെട്രിക് ഫോർമുലാസ് യൂസ് ചെയ്തിട്ടാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യാൻ പോണത്. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ്റഗ്രൽ കോസ് സ്ക്വയർ എക്സ് ഡി എക്സ്. ഇപ്പം ഈ ക്വസ്റ്റ്യൻ നമുക്ക് രണ്ട് മെത്തേഡ് വെച്ച് ചെയ്യാൻ പറ്റും. ആ രണ്ട് മെത്തേഡ് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ കോസ് സ്ക്വയർ എക്സിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് ഡി എക്സ്. ഇനി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പ്ലസ് വണ്ണിൽ പഠിച്ചിട്ടുണ്ട് കോസ് എ ഇൻറ്റു കോസ് ബി എന്താണ്? ദാറ്റ് ഇസ് ഈക്വൽ ടു കോസ് എ പ്ലസ് ബി. എ പ്ലസ് ബി പ്ലസ് കോസ് എ മൈനസ് ബി. എ മൈനസ് ബി ഹോൾ ഡിവൈഡഡ് ബൈ ടു. ഈ ഐഡൻറ്റിറ്റി നമ്മൾ പ്ലസ് വണ്ണിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇവർ തമ്മിലൊന്ന് കമ്പയർ ചെയ്യുക. അപ്പോൾ ഇവിടെ എയുടെ പ്ലേസിൽ എന്താണ്? എക്സ് ആണ് അല്ലേ. എയുടെ പ്ലേസിൽ ഇവിടെ എക്സ് ആണ്. അപ്പോൾ ഇവിടെ എവിടെയൊക്കെ എ കാണുന്നോ അവിടെയൊക്കെ നിങ്ങൾ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി ഇവിടെ ബിയുടെ പ്ലേസിൽ എന്താണ്? അവിടെയും എക്സ് തന്നെയാണ്. അപ്പോൾ എവിടെയൊക്കെ ബി കാണുന്നോ അവിടെയൊക്കെ നിങ്ങൾ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കോസ് എക്സ് ഇൻറ്റു കോസ് വൈ കിട്ടും. അപ്പോൾ നമുക്കിവിടെ എഴുതാം, ദിസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ, ദറ്റ് ഇസ് കോസ് എക്സ് പ്ലസ് എക്സ്, എക്സ് പ്ലസ് എക്സ് പ്ലസ് കോസ് എക്സ് മൈനസ് എക്സ്. അതെന്താ? എക്സ് മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ ടു ഡി എക്സ്. ദിസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ കോസ് x plus x is 2x plus cos x minus x is 0 by 2 dx. ഇവിടെ നമുക്ക് ഈ 2-നെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു 1 by 2 ഇൻറ്റു ഇൻ്റഗ്രൽ കോസ് 2x plus cos 0 എന്താ? 1 ആണ്, dx അല്ലേ. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു 1 by 2 ഇൻറ്റു ഇൻ്റഗ്രൽ കോസ് 2x എന്താ? ഇൻ്റഗ്രൽ കോസ് എക്സ് എന്താ? ദറ്റ് ഇസ് സൈൻ എക്സ് അല്ലേ. ഇവിടെ എക്സിൻ്റെ പ്ലേസിൽ ഇവിടെ 2x ആണ്, ഡിവൈഡഡ് ബൈ, ഇവിടെ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് എന്താ? 2. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഫോർമുലയാണ് ഇൻ്റഗ്രൽ കോസ് എം എക്സ്. അതെന്താണ്? ദറ്റ് ഇസ് സൈൻ എം എക്സ് ബൈ എം. ഇപ്പോൾ ഇവിടെ എന്താ ചെയ്യണത്? കോസിൻ്റെ ഇൻ്റഗ്രൽ എന്താ? സൈൻ ആണ്. അപ്പോൾ സൈൻ എം എക്സ് എന്ന് എഴുതി ബൈ ഈ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് എന്താ അവിടെ? എം ആണ്. അപ്പോൾ ഇവിടെ എം എന്ന് വരും. ഓക്കെ, അപ്പം ഈ ഫോർമുലയാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തത്. പ്ലസ് ഇൻ്റഗ്രൽ ഓഫ് 1 എന്താ? എക്സ് പ്ലസ് എ കോൺസ്റ്റൻ്റ്. ഫസ്റ്റ് മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് സെക്കൻഡ് മെത്തേഡ് നോക്കാം. അപ്പം നിങ്ങൾ കോസ് സ്ക്വയർ എക്സിൻ്റെ ഫോർമുല പഠിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ കോസ് സ്ക്വയർ എക്സ് വരുന്ന ഏതെങ്കിലും ഐഡൻറ്റിറ്റി പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ട് അല്ലേ. കോസ് 2x എന്താണ്? ദാറ്റ്സ് ഈക്വൽ ടു 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1 ആണ്. അപ്പോൾ നമുക്കിവിടെ ആവശ്യമുള്ള ആൾ ഇവിടെ വന്നിട്ടുണ്ട്, കോസ് സ്ക്വയർ എക്സ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിൽ നിന്ന് കോസ് സ്ക്വയർ എക്സിൻ്റെ ഐഡൻറ്റിറ്റി കണ്ടുപിടിക്കുക, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കത് കണ്ടുപിടിക്കാം. അപ്പോൾ നോക്കി, ഞാൻ ഈ മൈനസ് 1-നെ ലെഫ്റ്റിലേക്ക് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 പ്ലസ് കോസ് 2x ഈക്വൽസ് 2 കോസ് സ്ക്വയർ എക്സ്. ഇതിൽ നിന്ന് കോസ് സ്ക്വയർ എക്സ് എന്താണ്? ദാറ്റ് ഇസ് 1 പ്ലസ് കോസ് 2x ഹോൾ ഡിവൈഡഡ് ബൈ 2 അല്ലേ. ഇവിടെ 2 ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് ആണ്. അപ്പോൾ 2 ഈക്വൽസിൻ്റെ ലെഫ്റ്റിലേക്ക് വരുമ്പോൾ എന്തായി മാറും? ഡിവൈഡഡ് ബൈ 2 ആയി മാറും. അപ്പോൾ നമുക്ക് ഈ കോസ് സ്ക്വയർ എക്സിൻ്റെ പ്ലേസിൽ ഇയാളിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 പ്ലസ് കോസ് 2x ഹോൾ ഡിവൈഡഡ് ബൈ 2 ഡി എക്സ്. അപ്പോൾ നമുക്ക് ഈ 2-നെ പുറത്തേക്ക് എടുക്കാം. ദിസ് ഇസ് ഈക്വൽ ടു 1 ബൈ 2 ഇൻറ്റു ഇൻ്റഗ്രൽ 1 പ്ലസ് കോസ് 2x ഡി എക്സ്. ദിസ് ഇസ് ഈക്വൽ ടു 1 ബൈ 2 ഇൻറ്റു ഇൻ്റഗ്രൽ 1 എന്താ? ദറ്റ് ഇസ് എക്സ് പ്ലസ് ഇൻ്റഗ്രൽ കോസ് 2x എന്താണ്? നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തതാണ്.
നമുക്ക് അറിയാം ഇന്റഗ്രൽ കോസ് x എന്താ സൈൻ x ആണ് ഇവിടെ x ന്റെ പ്ലേസിൽ 2x അല്ലേ ഡിവൈഡഡ് ബൈ ഇവിടെ x ന്റെ കോഫിഷ്യന്റ് എന്താ 2 ആണ് ഇവിടെ 2 എന്ന് വരും പ്ലസ് എ കോൺസ്റ്റന്റ് ഇതാണ് നമ്മുടെ ആൻസർ ഇതെന്നാണ് നമുക്ക് ഫസ്റ്റ് മെത്തേഡ് ചെയ്തപ്പോഴും കിട്ടിയത് അപ്പോൾ ഈ ഫോർമുലാസ് ഒക്കെ നന്നായിട്ട് പഠിച്ചു വെക്കുക ഇത് അറിഞ്ഞാലാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ മെയിൻ ആയിട്ട് കോസ് സ്ക്വയർ എക്സ് നന്നായിട്ട് പഠിക്കുക ഇനി സൈൻ സ്ക്വയർ എക്സ് എന്താണ് ഇവിടെ പ്ലസ്സിന് പകരം മൈനസ് വരും അപ്പോൾ സൈൻ സ്ക്വയർ എക്സ് ഈക്വൽസ് 1 മൈനസ് കോസ് 2x ഹോൾ ഡിവൈഡഡ് ബൈ 2 കോസ് സ്ക്വയർ എക്സ് എന്താണ് 1 പ്ലസ് കോസ് 2x ഹോൾ ഡിവൈഡഡ് ബൈ 2 ഇത് രണ്ടും നല്ല ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അത് പഠിച്ചു വയ്ക്കാം ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം ഇൻ്റഗ്രൽ സൈൻ 2x ഇൻറ്റു കോസ് 3x dx ഇപ്പോൾ ഇതെങ്ങനെ ചെയ്യും ഇവിടെ നോക്കിയേ നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ സൈൻ എ ഇൻറ്റു കോസ് ബി ഫോർമുല ആണുള്ളത് അല്ലേ അപ്പം ഇതിൻ്റെ ഫോർമുല നിങ്ങൾ പ്ലസ് വണ്ണിൽ പഠിച്ചിട്ടുണ്ട് അതെന്തായിരുന്നു ദറ്റ് ഇസ് സൈൻ എ പ്ലസ് ബി എ പ്ലസ് ബി പ്ലസ് സൈൻ എ മൈനസ് ബി എ മൈനസ് ബി ഹോൾ ഡിവൈഡഡ് ബൈ 2 അപ്പോൾ ഈ ഐഡൻറ്റിറ്റി ഇവിടെ നിങ്ങൾ യൂസ് ചെയ്യുക ഇവിടെ എയുടെ പ്ലേസിൽ എന്താണ് 2x ആണ് അപ്പം എവിടെയൊക്കെ നിങ്ങൾ എ കാണുന്നോ അവിടെയൊക്കെ നിങ്ങൾ 2x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഇനി ഇവിടെ ബിയുടെ പ്ലേസിൽ എന്താ 3x ആണ് അപ്പം എവിടെയൊക്കെ നിങ്ങൾ ബി കാണുന്നോ അവിടെയൊക്കെ നിങ്ങൾ 3x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഓക്കെ അപ്പം നമുക്ക് സൈൻ 2x ഇൻറ്റു കോസ് 3x കിട്ടും അപ്പം നമുക്ക് എഴുതാം സൈൻ 2x ഇൻറ്റു കോസ് 3x ഈക്വൽസ് എന്താണ് ദറ്റ് ഇസ് സൈൻ എ പ്ലസ് ബി ദറ്റ് ഇസ് 2x പ്ലസ് 3x 2x പ്ലസ് 3x പ്ലസ് സൈൻ എ മൈനസ് ബി ദറ്റ് ഇസ് 2x മൈനസ് 3x 2x മൈനസ് 3x whole divided by 2. This is equal to sine 2x plus 3x is 5x plus sine 2x minus 3x is minus x whole divided by 2. But this is equal to sine 5x plus sine minus x in the anna. Sine minus x. But okay, ee minus porthiki varum. That is equal to minus sine x. ഇയാളിൻ്റെ പ്ലേസിൽ എന്തെഴുതാം മൈനസ് സൈൻ എക്സ് എന്ന് എഴുതാം ഹോൾ ഡിവൈഡഡ് ബൈ 2 അല്ലേ അപ്പം നമുക്ക് എന്ത് കിട്ടി സൈൻ 2x ഇൻറ്റു കോസ് 3x എന്താണ് ദറ്റ് ഇസ് ദിസ് വൺ അപ്പം നമുക്ക് എന്താവശ്യം ഇൻ്റഗ്രൽ സൈൻ 2x ഇൻറ്റു കോസ് 3x dx ആണ് ആവശ്യം ദറ്റ്സ് ഈക്വൽ ടു എന്താണ് ഇൻ്റഗ്രൽ ഓഫ് ദിസ് വൺ ഇൻറ്റു dx അല്ലേ അപ്പോൾ ജസ്റ്റ് ഇയാളിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് എന്ത് കിട്ടും 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ സൈൻ 5x മൈനസ് സൈൻ എക്സ് dx ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യുക ദിസ് ഇസ് 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ സൈൻ 5x എന്താ നമുക്കറിയാം ഇൻ്റഗ്രൽ സൈൻ എക്സ് എന്താണ് ദറ്റ് ഇസ് മൈനസ് കോസ് എക്സ് ഇവിടെ ഈ എക്സിൻ്റെ പ്ലേസിൽ എന്താ 5x ആണ് ഇവിടെ ഈ എക്സിൻ്റെ പ്ലേസിൽ എന്ത് വരും 5x വരും ഇതിവിടെ എഴുതാം ഇവിടെ എന്ത് വരും മൈനസ് കോസ് എക്സിൻ്റെ പ്ലേസിൽ 5x എന്നിട്ട് എന്ത് ചെയ്യണം ഡിവൈഡഡ് ബൈ എക്സിൻ്റെ കോഫിഷ്യൻ്റ് എഴുതാം 5 അല്ലേ നിങ്ങളിത് ചെയ്യാനായിട്ട് മറക്കരുത് ഇവിടെ എക്സിൻ്റെ കോഫിഷ്യൻ്റ് ഉണ്ടെങ്കിൽ ഡിവൈഡഡ് ബൈ ദറ്റ് 1 എഴുതണം മൈനസ് ഇൻ്റഗ്രൽ സൈൻ എക്സ് എന്താ ദറ്റ് ഇസ് മൈനസ് കോസ് എക്സ് പ്ലസ് എ കോൺസ്റ്റൻറ്റ് ഇവിടെ മൈനസ് ഇൻറ്റു മൈനസ് എന്താണ് പോസിറ്റീവ് ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ അപ്പം ഇങ്ങനെയാണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ് നെക്സ്റ്റ് വൺ നോക്കാം ഇൻ്റഗ്രൽ സൈൻ ക്യൂബ് എക്സ് dx അപ്പോൾ സൈൻ ക്യൂബ് എക്സ് എന്താണ് അതെങ്ങനെ കിട്ടുക നമുക്കറിയാം സൈൻ 3x എന്താണ് ദറ്റ് ഇസ് ഈക്വൽ ടു 3 sin x മൈനസ് 4 sin 3x അല്ലേ അപ്പം നമുക്ക് ആവശ്യമുള്ള ആൾ ഇവിടെ വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഫോർമുലയിൽ നിന്ന് സൈൻ ക്യൂബ് എക്സ് എന്താണെന്ന് കണ്ടുപിടിക്കുക എന്നിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഇൻ്റഗ്രേറ്റ് ചെയ്യുക ഓക്കെ
നമുക്ക് കണ്ടുപിടിക്കാം അതിനു വേണ്ടി ഞാൻ ഈ ടേമിനെ ലെഫ്റ്റിലേക്ക് എടുക്കാനാണ് ഇവിടെ മൈനസ് ഇങ്ങോട്ട് വരുമ്പോൾ പോസിറ്റീവ് ആവും അപ്പോൾ 4 സൈൻ ക്യൂബ് x പ്ലസ് സൈൻ 3x ഈക്വൽസ് 3 സൈൻ x ഞാൻ ഈ സൈൻ 3x നെ റൈറ്റിലേക്ക് എടുക്കാനാണ് അപ്പോൾ 4 സൈൻ ക്യൂബ് x ഈക്വൽസ് എന്താണ് 3 സൈൻ x ഇയാളിങ്ങോട്ട് പോകുമ്പോൾ മൈനസ് സൈൻ 3x അപ്പോൾ നമുക്ക് സൈൻ ക്യൂബ് എക്സ് എന്ത് കിട്ടും ദാറ്റ്സ് ഈക്വൽ ടു ത്രീ സൈൻ എക്സ് മൈനസ് സൈൻ ത്രീ എക്സ് ഡിവൈഡഡ് ബൈ ദിസ് ഫോർ ഇതാണ് നമ്മുടെ സൈൻ ക്യൂബ് എക്സ് ഇപ്പം ഇയാളുടെ ഇൻ്റഗ്രൽ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത് അപ്പം നമുക്ക് കാണാം ഇൻ്റഗ്രൽ സൈൻ ക്യൂബ് എക്സ് ഡി എക്സ് ഈക്വൽസ് എന്താണ് ഇൻ്റഗ്രൽ ഓഫ് ദിസ് വൺ ഇൻ ടു ഡി എക്സ് അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു ഇവിടെ വൺ ബൈ ഫോർ കോൺസ്റ്റൻ്റ് ആണ് അതിന് പുറത്തേക്ക് എടുക്കുക അപ്പോൾ വൺ ബൈ ഫോർ ഇൻറ്റു ഇൻ്റഗ്രൽ ത്രീ സൈൻ എക്സ് മൈനസ് സൈൻ ത്രീ എക്സ് ഡി എക്സ് അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു വൺ ബൈ ഫോർ ഇൻറ്റു ഇൻ്റഗ്രൽ ത്രീ സൈൻ എക്സ് എന്താ ഇവിടെ ത്രീ കോൺസ്റ്റൻ്റ് ആണ് അപ്പോൾ ത്രീ ഇൻറ്റു ഇൻ്റഗ്രൽ സൈൻ എക്സ് എന്താ ദാറ്റ് ഇസ് മൈനസ് കോസ് എക്സ് മൈനസ് ഇൻ്റഗ്രൽ സൈൻ ത്രീ എക്സ് എന്താ നമുക്കറിയാം ഇൻ്റഗ്രൽ സൈൻ എക്സ് എന്താ ദാറ്റ് ഇസ് മൈനസ് കോസ് എക്സ് അല്ലേ ഇവിടെ എക്സിൻ്റെ പ്ലേസിൽ എന്താണ് ത്രീ എക്സ് ആണ് അപ്പം ഇവിടെയും ത്രീ എക്സ് വരും ഡിവൈഡഡ് ബൈ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് എന്താ ത്രീ അപ്പോൾ ഡിവൈഡഡ് ബൈ ത്രീ ആണ് വരിക പ്ലസ് എ കോൺസ്റ്റൻറ്റ് ഇനി നിങ്ങൾ ഈ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക അപ്പം നമുക്ക് എന്ത് കിട്ടും ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് ത്രീ ബൈ ഫോർ കോസ് എക്സ് ഇവിടെ മൈനസ് ഇൻറ്റു മൈനസ് ഇസ് പ്ലസ് കോസ് ത്രീ എക്സ് ബൈ ഫോർ ഇൻറ്റു ത്രീ ദറ്റ് ഇസ് ട്വൽവ് പ്ലസ് എ കോൺസ്റ്റൻറ്റ് ഇതാണ് നമ്മുടെ ആൻസർ അപ്പം ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങൾ പ്ലസ് വണ്ണിലത്തെ ട്രിഗ്നോമെട്രിക് ഫോർമുലാസ് നന്നായിട്ട് റെഫർ ചെയ്യുക അതറിഞ്ഞാൽ ഇവിടുത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ നല്ല എളുപ്പമാണ് അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് എക്സസൈസ് 7.3 സ്റ്റാർട്ട് ചെയ്യാം താങ്ക് യു